Assalamu alaikum wa rahmatullahi wa barakatuh. Aqeeda last part. ഈ പാഠഭാഗത്തിലൂടെ നമ്മുടെ അഖീദ അവസാനിക്കുകയാണ്. ഈമാൻ കാര്യത്തിൽ ആറാമത്തെ ഈമാൻ കാര്യങ്ങളുടെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് നാം പഠിച്ചു. അവസാന നാളുകൊണ്ട് വിശ്വസിക്കുക എന്നത് അഞ്ചാമത് പഠിച്ചു. അതിൽ സ്വർഗം, നരകം, ഹിസാബ്, മഹ്ഷറ, മഹ്ഷറിയുടെ നൃത്തം ഒക്കെ നാം പഠിച്ചു. ഈമാൻ കാര്യത്തിൽ ആറാമത്തത് എല്ലാ നന്മകളും എല്ലാ തിന്മകളും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന രോഗം, സന്തോഷം, ദുഃഖം, പരീക്ഷയിൽ വിജയിക്കുക, പരീക്ഷയിൽ ഫൈലാകുക, അപകടങ്ങൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കദറുകൊണ്ട് മാത്രമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഖളാ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്, ഖദറ് കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. എല്ലാം ലോകത്ത് നടക്കുന്ന എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാന പ്രകാരം മാത്രം. അള്ളാഹു അവൻ്റെ പടപ്പുകളെ പടച്ച് ആ പടപ്പുകൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ തീരുമാനിച്ചു. അതിവിടെ സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പിൽ വരുത്തും. നല്ലത് ചെയ്താൽ അവർക്ക് നല്ല തൃപ്തി ഉണ്ടാകും, തിന്മകൾ ചെയ്താൽ അവർക്ക് തൃപ്തി ഉണ്ടാകും. പക്ഷെ എല്ലാം അള്ളാഹുവിൻ്റെ ഖളാഅാണ്. ഈ ഖളാഇൽ തന്നെ ഒരാൾ തമാടിത്തം ചെയ്യുന്നു, അവനക്ക് അള്ളാഹു താല ബുദ്ധി നൽകുന്നു, അവനക്ക് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാൻ. ഇത് നല്ല കാര്യമാണ്, ഇത് ചീത്ത കാര്യമാണെന്ന് അള്ളാഹു വേർതിരിച്ചു കൊടുക്കുന്നു. അവൻ സ്വന്തം ബുദ്ധി കൊണ്ട് നല്ല കാര്യം തിരഞ്ഞെടുത്താൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. അവൻ സ്വന്തം ബുദ്ധി കൊണ്ട് തിന്മകളെ തിരഞ്ഞെടുത്താൽ അതിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കുന്നു. ഇതാണ് ഖദറ് കൊണ്ട് വിശ്വസിക്കുന്ന വിഷയത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഉദാഹരണത്തിന് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ നാം ഒരാളെ ചീത്ത പറയുന്നു, ക്ലാസ്സിൽ നിന്ന് ചീത്ത പറയുന്നു, റോട്ടിൽ നിന്ന് ചീത്ത പറയുന്നു, അതിന് അള്ളാഹു ശിക്ഷ നൽകും. ഇനി ഒരാൾ ഉറങ്ങുന്നു, ഉറങ്ങുന്ന സമയത്ത് അബോധാവസ്ഥയിൽ ചീത്ത പറയുന്നു, അതിന് അള്ളാഹു ശിക്ഷ നൽകുക. അപ്പോൾ ആദ്യത്തെ ഉണർവിൽ ചീത്ത പറയുന്നത് നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരമാണ്. ഉറക്കിൽ ചീത്ത പറയുന്നത് നാം സ്വയം ഇഷ്ടപ്രകാരമല്ല, നാം അബോധാവസ്ഥയിലാണ്. ഇതാണ് നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരമല്ലാത്തത്. അപ്പോൾ എല്ലാം തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവ് അടിമക്കുണ്ട്. അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും കഴിവ് അള്ളാഹു കൊടുക്കും. അപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ അവർക്ക് തൃപ്തി ഉണ്ടാകും, ചീത്ത ചെയ്യുമ്പോൾ അവർക്ക് വെറുപ്പുണ്ടാകും. ഇൻഷാ അല്ലാഹ് പാഠഭാഗത്തിലേക്ക് കടന്നാൽ അള്ളാഹു ഖദറിനെ പറ്റി നമുക്ക് ശരിക്കും മനസ്സിലാക്കും. ഏഴാം അധ്യായമാണ് അൽ ഖദ്ർ വൽ ഖളാഉ, അള്ളാഹുവിൻ്റെ ഖദ്ർ ഖളാഉ വിശ്വസിക്കുക. ഇതാണ് പാഠം. അൽ ഈമാൻ ബിൽ ഖദ്ർ, ഖദ്ർ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് റുക്ഉ മിൻ അർക്കാനിൽ ഈമാൻ. ഈമാനിൻ്റെ ഫർളുകളിൽ പെട്ടതാണ്. ഈമാനിൻ്റെ ഫർള് ഒരു ഫർള അല്ലാഹുവിൻ്റെ ഖദറ് കൊണ്ട് വിശ്വസിക്കുക. ലാ യൂജദു ഫിൽ ആലം ഇല്ലാ മാ ഖലഖ അല്ലാഹ്, ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ലോകത്തെല്ലാം അല്ലാഹു പടച്ചതാണ്. ആരും പടച്ചിട്ടില്ല, അല്ലാഹു പടച്ച വസ്തുക്കൾ മാത്രമേ ലോകത്തുണ്ടാകൂ. കാലത്താല അതാര് പറഞ്ഞു, പടച്ച അല്ലാഹു തന്നെ പറഞ്ഞു. വഖലഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലാഹു. ഫഖദ്ദറഹു തഖ്ദീറ, ഓരോ വസ്തുവിനും അല്ലാഹു ഓരോ കണക്ക്, ഓരോ തഖ്ദീർ, ഓരോ വിധികൾ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. വലാ യഖ്ലുഖുല്ലാഹു ഇല്ലാ മാ അറാദഹു വഖദ്ദറ, അല്ലാഹു തആല ഉദ്ദേശിക്കാതെ അല്ലാഹു തആല കണക്കാക്കാത്ത ഒരു വസ്തുവിനെയും ഈ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഒരു വസ്തുവിനെ പടക്കുമ്പോൾ അതിനൊരു കാര്യം കണക്കാക്കിയിട്ടുണ്ട്. വഹുവ അല്ലാഹു ഫഅലു ലിമാ യുരീദ്, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും. തതഅല്ലഖു ഇറാദതുഹു ബികുല്ലി മുംകിൻ ഖൈറൻ കാന ഔ ശർറ, തതഅല്ലഖു ഇറാദതു, അവൻ്റെ വേണ്ടുക, അവൻ്റെ തീരുമാനം, അവൻ്റെ ഖദ്, അവൻ്റെ ഉദ്ദേശം, ബികുല്ലി മുംകിൻ, എല്ലാ സൃഷ്ടികളിലും ബന്ധിക്കും, എല്ലാ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഖൈറൻ കാന ഔ ശർറ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ. لكن الخير بقدر ورضائه എല്ലാ നല്ല എങ്കിൽ നല്ല കാര്യം ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു, തസ്ബീഹിലും ഖുർആനിലും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ورضائه അത് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടെന്ന്, അള്ളാഹുവിൻ്റെ തൃപ്തി. വശർഉ ബിഖദരിഹി, ഒരാൾ കണ്ടുപിടിക്കുന്നു, ചീത്ത പറയുന്നു, തമാടിത്തരം ചെയ്യുന്നു, അതും അള്ളാഹുവിൻ്റെ ഖളാഅ്.
നന്മകൾ ചെയ്യാനുള്ള കഴിവ് നന്മകളെ അല്ലാഹു ചില ഉദ്ദേശിച്ച് ചിലർക്ക് കൊടുക്കും. തിന്മകളെ അല്ലാഹു ഉദ്ദേശിച്ച് ചിലർക്ക് കൊടുക്കും. എല്ലാ കാര്യത്തിലും കഴിവുള്ളവൻ അവരാണ്. അവൻ ചെയ്ത കാര്യത്തിന് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല, പക്ഷെ അവൻ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടാം. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ലാഹുവിൻ്റെ ഹക്കിൽ, ബാധ്യതയിൽ, അല്ലാഹുവിൻ്റെ കർത്തവ്യത്തിൽ പെട്ടതാണ്, ജായിസായതാണ്, അനുവദനീയമാണ്. അവർക്ക് ഏതൊരു കാര്യത്തിനും ഉണ്ടാക്കാതിരിക്കും, ഒഴിവാക്കാം. അവൻ്റെ ഒരു കാര്യം ഉന്നത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടവർ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കണം. വല്ലവരുത്തനിക്കും അല്ലാഹു മാപ്പ് കൊടുക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. തിന്മ ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുന്നത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ഒരാൾ അല്ലാഹു ശിക്ഷിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിൻ്റെ നീതിയുമാണ്. അല്ലാഹുവിൻ്റെ ഖദറിൻ്റെ വിഷയം അങ്ങനെയാണ്. അടുത്ത അധ്യായം സവാബ് ഇഖാബ്, പ്രതിഫലവും ശിക്ഷയും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ആർക്കൊക്കെ പ്രതിഫലം ലഭിക്കും, ആർക്കൊക്കെ ശിക്ഷ ലഭിക്കും, അല്ലാഹു ശിക്ഷിക്കണമെങ്കിൽ എന്താണ് ഡിമാൻഡുകൾ, അല്ലാഹു പ്രതിഫലം കൊടുക്കണമെങ്കിൽ എന്താണ് ഡിമാൻഡുകളൊക്കെ നമുക്ക് പാഠത്തിൽ പഠിക്കാം. ഖദറും കൊണ്ടും ഖദാഉ കൊണ്ടും വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാഠഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം, എക്സാം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഖായിദയുടെ പാഠം ലാസ്റ്റ് ഭാഗം കൂടിയാണ്. നല്ല നിലക്ക് പഠിച്ച് ഗ്രഹിച്ച് പാസ്സാകാൻ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.